ഇതാ ഇതാണ് നമ്മുടെ ഈ പുഴയും കടന്ന് ഉള്ള സിനിമയിലെ മഞ്ജു വാര്യരുടെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. 1992 പുറത്തിറങ്ങിയ ഹരിദാസ് സാറ് സംവിധാനം ചെയ്ത വധു ഡോക്ടറാന്നുള്ള സിനിമയും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഈ പുഴയും കടന്ന സിനിമയിൽ ഇവിടെ ഏതാണ്, ഈ വീട്ടിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചു. അതായത് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് ദിലിൻ്റെ കൂടെയാണ്. ദിലിൻ്റെ കൂടെ തൃശ്ശൂർ ജില്ലയിലുള്ള, തൃശ്ശൂർ പാലക്കാട് അതിർത്തിയിലുള്ള പൈങ്കുളം എന്ന് പറയുന്ന സ്ഥലം, ചെറുതുരുത്തിക്കടുത്തുള്ള പൈങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നിലുള്ള അക്വാഡക്റ്റ് പാലം ഒക്കെ കണ്ടാൽ ഏകദേശം ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. നമ്മുടെ വീഡിയോസിൽ നമ്മൾ മുൻപ് ചെയ്ത ഒരു വീഡിയോ ലൊക്കേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ 1996 പുറത്തിറങ്ങിയ കമൽ സാർ സംവിധാനം ചെയ്ത ദിലീപ് മഞ്ജു വാര്യർ പ്രണയ ജോഡികളുടെ സിനിമയായ ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ 2 വർഷം മുന്നേ, അതായത് നമ്മൾ ചാനൽ ഒരു 1.5 വർഷം മുന്നേ ഇവിടെ വന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ പുഴയും കടന്ന് സിനിമ ലൊക്കേഷൻ തന്നെ. അന്ന് നമുക്കൊരു വീട് കിട്ടിയിരുന്നില്ല ഇവിടെയുള്ള. അന്ന് നമ്മൾ ദിലീപേട്ടൻ്റെ വീടാണ് ചെയ്തത്. ദിലീപേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച സുകുമാരൻ്റെ വീട്, അത് ദേ അവിടെയാണ്. ദേ അവിടെയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ദിലീൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഇതാ നേരെ കാണുന്ന വീട്. അത് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീട്. അന്ന് നമ്മൾ ചില കാരണങ്ങളാൽ ആ വീട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ആ വീട് കിട്ടിയിട്ടുണ്ട്. ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കോന്നനത്ത് വീട് എന്ന് പറയും. അതെ, കോന്നനാത്ത് വീട്. കോന്നനാത്ത് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അക്വാഡക്റ്റ് പാലമാണ് അതിൻ്റെ ഒരു സിഗ്നേച്ചർ. ഈ പാടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സീൻസ് ഓർമ്മ വരും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ പുഴയും കടന്ന് സിനിമ ലൊക്കേഷൻ വീഡിയോ വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെയും ബാക്കിയുള്ള ലൊക്കേഷനുകളുടെയും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ എല്ലാവരും എടുത്തുനിന്ന് കാണാം. നമ്മുടെ ചില്ലറ പൈസ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ ദിലീപേട്ടൻ ചില്ലറ പൈസ എന്ന് വിളിച്ച് വരുന്ന ആദ്യമായിട്ട് ആ ഇതിൽ അഞ്ജലി സുകുമാരൻ്റെ അനിയനും കൂടി ഗോപിയും കൂടി പരിചയപ്പെടുന്നൊരു രംഗമൊക്കെ ചിത്രീകരിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തൊരു നോസ്റ്റാൾജിയ അല്ലേ ഇതിലിനെ, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട്ടിൽ കോന്നനത്ത് വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ സീൻസ് പരിചയപ്പെടാം. അപ്പോൾ അതേ കോന്നനത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ നമ്മുടെ ആ ലൊക്കേഷൻ വീഡിയോയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നതാ, ഈ ഒരു അക്വാഡക്റ്റ് പാലത്തിൻ്റെ മുകളിൽ എപ്പോഴും ഓർമ്മ വരിക നമ്മുടെ ദിലീപേട്ടൻ്റെ നോസ്റ്റാൾജിക് ആ ഒരു പാട്ട്. അപ്പോൾ ആതിര പുള്ളുണർന്നു. ഇതിലൊരു ചെറിയൊരു പലകിട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടന്നിട്ടാണ് ദിലീപേട്ടൻ പാടുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട നൊസ്റ്റാൾജിയ കേട്ടോ ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ കോന്നനാത്ത് വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒരുപാട് സീൻസ് ഇതാ. ഈ ഒരു കല്ലുകൊണ്ടുള്ള ഈ ഒരു പടിപ്പര, ഇത് തന്നെ വലിയൊരു സിഗ്നേച്ചറാണ് ഈ ഒരു കോന്നനാത്ത് വീടിൻ്റെ. കോന്നനാത്ത് വീട് ഞാൻ പറഞ്ഞ മാതിരി തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിക്കുള്ള പൈങ്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാ ഇവിടെ ഇതാണ് നമ്മുടെ ഈ പുഴയും കടന്നുള്ള സിനിമയിൽ മഞ്ജു വാര്യരുടെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. ഈ വീട്ടിൽ തന്നെ കേട്ടോ നമ്മുടെ 1992 പുറത്തിറങ്ങിയ ഹരിദാസ് സാറ് സംവിധാനം ചെയ്ത വധു ഡോക്ടറാന്നുള്ള സിനിമയും ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാട്ടോ ഇതാണ് നമ്മുടെ കോന്നനാത്ത് വീട്. അപ്പോൾ ഈ പുഴയും കടന്നുള്ള സിനിമയിൽ ആദ്യം ഒരു രക്ഷയില്ലാല്ലേ ഇതിൽ തന്നെ അടിപൊളി ഒരുപാട് സീൻ. അപ്പോൾ അതിൻ്റെ സീൻസ്, പ്രധാനമായിട്ടുള്ള സീൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ഈ പുഴയും കടന്നുള്ള സിനിമയിലെ ആദ്യത്തെ സീന്, നമ്മുടെ കമൽ ഡയറക്ഷൻ കമൽ എന്ന് എഴുതി കാണിക്കില്ലേ, അത് ഇങ്ങനെ തന്നെ കേട്ടോ കാണിക്കുന്നത്. അതായത് ഇങ്ങനൊരു പാൻ ചെയ്തിട്ട് ഇങ്ങനെ സൂം ഇങ്ങനെ ഇങ്ങനെ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെ എഴുതി കാണിക്കും കമൽ എന്ന് പറഞ്ഞിട്ട്. ഈ വീടാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ അഞ്ജലിയുടെ വീട്. അതിൽ ഫസ്റ്റ് സീൻ നമ്മുടെ അഞ്ജലി റെഡിയാവുന്നൊക്കെ ഉണ്ട്. അതായത് ജോലിക്ക് പോകാൻ റെഡിയാവുന്ന മുത്തശ്ശേരിയും ഒക്കെ ചേച്ചിമാരൊക്കെ സംസാരിച്ച് റെഡിയാവുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ വീടിൻ്റെ ഉള്ളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇറങ്ങിപ്പോകുന്നതും അങ്ങനെ അഞ്ജലി റെഡിയായി ഇറങ്ങിപ്പോകുന്നത് ഇതേ ഈ വഴിക്കാണ്. ഇത് കണ്ടോ ഇതാ ഈ ഒരു പടിപ്പര ഇറങ്ങിയിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ താഴെയായിട്ട് ഇതായി അവിടെയായിട്ടാണ് നമ്മുടെ ദിലീപേട്ടൻ വീട്. അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങനെ ദിലീപേട്ടൻ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ഇതേ താഴത്താണ് എന്താ പറയുക ചില്ലറ പൈസ എന്ന് വിളിച്ചിട്ട് പിന്നീടുള്ള സംഭാഷണം. ആ സംഭാഷണം കഴിഞ്ഞപ്പോൾ മുത്തശ്ശി വിളിക്കും. ആ മുത്തശ്ശി ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ അഞ്ജലിയുടെ മുത്തശ്ശി ഇറങ്ങി വന്നിട്ട് സുകുമാരൻ്റെ അനിയൻ വരും എന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടനെ കൂട്ടിയിട്ട് വരും. അങ്ങനെയാണ് കൂട്ടിയിട്ട് വരിക. ഇതാ ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതങ്ങനെ ഇങ്ങനെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് പിന്നെ നമ്മുടെ ചേച്ചി അനിയത്തിമാരെയും നമ്മുടെ മോഹിനി ചേച്ചി ഇച്ചേച്ചിയുടെ കഥാപാത്രം അവതരിപ്പിച്ച മോഹിനി ചേച്ചിയൊക്കെ പരിചയപ്പെടുന്നതാണ്. ദിലീപേട്ടൻ രണ്ടാമത്തെ ചെറിയേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്ന രംഗമാണ്. അതായത് ചെറിയേച്ചിയാണ് മിണ്ടാൻ പറ്റാത്ത ചേച്ചി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന രംഗം. ഈ ഒരു ആംഗിളിലാണ് കറക്റ്റായി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു
എന്താ പറയുക, നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പുഴയും കടന്നൊക്കെ ഷൂട്ട് ചെയ്ത വീട്ടിൽ വന്നിട്ട് അതാണ്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിരുന്നു അവർ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ അതിന് ശേഷം അവർ പരിചയപ്പെട്ടിട്ട് പിന്നെ വേറൊരു രംഗത്തിലാണ് നമുക്ക് ഇതിൽ ചെറി വരുന്ന രംഗം. നമ്മുടെ ദിലീപേട്ടൻ ടൈം പി ഐ മീൻ വാച്ച് നേരാക്കാൻ അഞ്ജലി ദിലീപേട്ടൻ്റെ കടയിൽ കൊടുക്കും. എന്നിട്ട് വാച്ച് നേരാക്കുമ്പോൾ ആദ്യത്തെ തവണ എന്തോ ഒരു അബദ്ധം പറ്റും, രണ്ടാമത്തെ തവണയും നേരാക്കിയിട്ട് കൊടുക്കുമ്പോൾ അത് അഞ്ജലി ഇവിടെ ഈ ഭാഗത്താണ് ചെടി നനയ്ക്കുന്നുണ്ടാവും. ആ ചെടി നനച്ച് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ദിലീപേട്ടൻ ഇതൊക്കെ നന്നാക്കി, ഇനി ഒരു വേണ്ട ഫേവർ ലൂബയാണ്. ഫേവർ ലൂബ ഈ സൗത്ത് ഇന്ത്യയിൽ വാച്ച് ഫേവർ ലൂബ നന്നാക്കാൻ ഞാൻ മാത്രമേ എന്നുള്ളൂ എന്നൊക്കെ വീരവാദം പറയും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ദിലീപേട്ടൻ വന്നിട്ട് ഇവർക്ക് നന്നാക്കി കൊടുക്കുന്നൊരു സീനാണ്. നന്നാക്കി കൊടുക്കുമ്പോൾ എല്ലാവരും ഇതാ ആ ഭാഗത്ത് നിന്നിട്ടാണ് ചേച്ചിമാരും എല്ലാവരും കൂടി നിൽക്കുക. നിന്നിട്ട് വർത്തമാനം പറയും. അതായത് എന്താ വെച്ചാൽ ഈ വാച്ചിൻ്റെ സൂചി നേരെ എതിർവശത്താണ് തിരിയുന്നുണ്ടാവുക. എല്ലാവരും കൂടി ചിരിക്കുന്നത് മുത്തശ്ശിക്ക് കാണിച്ചു കൊടുത്ത് ചിരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ നിറഞ്ഞ കോന്നനാത്ത് വീട് കേട്ടോ, രക്ഷയില്ല. സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം ഇതിന്റെ സൂചി പിന്നാക്കാൻ തിരിയണത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീടിന്റെ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു ആംഗിളിലാണ് അതിലൊരു സീന്. ആ ഒരു പാട്ട് തുടങ്ങുന്നത് കാർത്തിക ദീപം തെളിയിച്ചിട്ട് നമ്മുടെ അഞ്ജലി ഇങ്ങനെ പാടുന്നൊരു സീനുണ്ട്. അപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭൂതക്കണ്ണാടി എന്താ പറയുക ഇത് വെച്ചിട്ട് ഭൂതക്കണ്ണാടിയല്ല ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നൊരു സീനുണ്ട്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പാട്ട് തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ പാതിരാപ്പുള്ളു നടന്നു കണ്ടോ, അങ്ങനെ നൊസ്റ്റാൾജിയ നിറഞ്ഞൊരു സോങ്. ആ സോങ് ഇത് ആ പാലത്തിൻ്റെ ഈ ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പലകിയിട്ടിട്ട് ദിലീപേട്ടൻ കടക്കുന്നതും പിന്നെ ഒരു രംഗം നടന്നു വരുന്നതായിട്ടുള്ള സീനുണ്ട് അല്ലേ. ഇങ്ങനെ പാട്ട് സീൻ എന്താ നൊസ്റ്റാൾജിയ അല്ലേ. പിന്നെ ഉള്ളിൽ വെച്ച് എടുത്ത പ്രധാനപ്പെട്ട ഒരു രംഗമാണ് നമ്മുടെ ദിലീപേട്ടൻ കല്യാണാലോചനയായിട്ട് കൊണ്ടുവരുമല്ലോ. ഈ ചേച്ചിക്ക് ആദ്യം മൂത്ത ചേച്ചിയുടെ കല്യാണം നടത്തണം. അപ്പം അതിനുവേണ്ടി കല്യാണം നടത്താൻ വേണ്ടി ആ കല്യാണാലോചന കൊണ്ടുവരുന്നത് എവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നത് ആ വാതിലിലവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. സമ്മതിപ്പിക്കാനല്ലോ, ഈ ചേച്ചിയെ സമ്മതിപ്പിച്ചിട്ട് ഒടുക്കം എല്ലാം റെഡിയാവും, എല്ലാവർക്കും സന്തോഷമാവും. അവസാനം വെച്ചിട്ട് നമ്മുടെ അമ്മാവനായിട്ടുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ക്ഷണിക്കും, ആളും വരും. ആൾ വന്നിരുന്നിട്ട് ആള് വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ അരിശി അശോകൻ ചേട്ടൻ വന്നിട്ട് ദിലീപേട്ടനെ വിളിക്കും. ദിലീപേട്ടനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്നിട്ടാണ് പറയുക, ഇത് ചെറുക്കം വരില്ല കല്യാണം മുടങ്ങി എന്നുള്ളത് പറയുന്നതും ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറയും, ആ എന്താ ഈ മുടങ്ങിയല്ലോ അല്ലേ, എല്ലാവർക്കും സന്തോഷമായല്ലോ, പറഞ്ഞ് മുടക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇറങ്ങിപ്പോകുന്ന രംഗവും ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ രണ്ടാമത് അത് ആ കുട്ടിക്ക് ഒരു കല്യാണ ആലോചന വരും. അത് നമ്മുടെ ഈ ചേച്ചിക്ക് കല്യാണ ആലോചന വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് അതൊരു മിണ്ടാത്തൊരാളാണ് വരിക. അത് ഉള്ളിൽ വെച്ചിട്ടാണ് സംസാരിക്കുക, ഉള്ളിൽ വെച്ച് സംസാരിക്കുക. ആ ഒരു രംഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതും അതെ ഇതേമാതിരി മുടങ്ങി എന്ന് പറയാൻ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വരുന്നത് നമ്മുടെ വേറൊരാളെയും കൂട്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുക. അതെ ഇവിടെ നിന്ന് സംസാരിക്കും. അത് മുടങ്ങി അവർക്കിത് വേണ്ട, അവർക്ക് വേറൊരു നല്ല പയ്യനെ കിട്ടി, അത് കാരണം ഇതൊഴിഞ്ഞു എന്ന് പറയാൻ അപ്പോഴും അതെല്ലാവരും ദുഃഖിതരായിട്ട്. പിന്നീട് ആ കഥയിൽ എന്താ വെച്ചാൽ ഈ ചേച്ചി കല്യാണം കഴിക്കുന്നത് ബിജു മേനോൻ ചേട്ടനെയാണ് അല്ലേ, ബിജു മേനോൻ ചേട്ടനെ കല്യാണം കഴിക്കുന്ന ഒരു കഥയാണ് അതിലുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ മെയിനായിട്ട് കോന്നനാത്ത് വീട്ടിൽ ഷൂട്ട് ചെയ്ത പ്രധാനപ്പെട്ട ഈ പുഴയും കടന്നു എന്നുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട സീൻസ് കേട്ടോ. അവര് വരുന്നില്ല അല്ലേ, മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. അപ്പോ അവസാനം ഈ പുഴയും കടന്നു എന്നുള്ള സിനിമയിലെ അവസാനത്തെ ക്ലൈമാക്സ് രംഗം, അതായത് നമ്മുടെ മേഘനാഥൻ ചേട്ടൻ രഘു എന്നുള്ള കഥാപാത്രത്തെ ദിലീപേട്ടൻ കൊല്ലുമല്ലോ, കണ്ണൻ ഗോപി കൊല്ലും. ഗോപി കൊന്നതിന് ശേഷം ഇവരുടെ കല്യാണം നടക്കുകയായിരിക്കും. ചെറിയച്ചിരെ കല്യാണം നടക്കുമ്പോൾ സുധീഷേട്ടനാണ് വരാൻ. അപ്പോൾ ആ കല്യാണ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു, ഈ കോന്നനാത്ത് വീടിന് ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതാണ്, അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു വീടാണിത്. അതൊക്കെ കണ്ടാൽ നമുക്കറിയാം. ദൈവം അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുണ്ടോ, ഈയൊരു പല ഇതന്നെയാണ് ആ വീടിൻ്റെ ഒരു പ്രത്യേകിച്ചൊരു ഭംഗി നൽകുന്നത് കണ്ടോ. എല്ലാം തൂണുകളും പഴയ തൂണുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വർഷം പഴക്കമുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഫൈനൽ അവസാനത്തെ രംഗത്തിൽ കല്യാണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ ആ നായ, അതായത് ദിലീപേട്ടൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ നായ പോലീസ് നായ അങ്ങനെ ഓടി വരുന്നൊരു സീനുണ്ട്. അത് ഇവിടെ നിന്നാണ് ഓടി വരിക കാണിക്കുന്നത്.
ഓടി വന്നിട്ട് ഇങ്ങനെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദിലീപേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ നിന്നിട്ട് അങ്ങനെ നായ കയറിയിട്ട് ദിലീപേട്ടൻ എങ്ങനെ നിൽക്കുന്നു, അതായത് പിടിച്ചു നിൽക്കുന്നൊരു സീനാണ്. അപ്പോൾ അപ്പോഴാണ് ദിലീപേട്ടൻ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു സീനും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് അവസാനം കൊണ്ടുപോകും. എന്നിട്ട് ഫൈനലായിട്ട് മഞ്ജു ചേച്ചി 5 വർഷത്തിന് ശേഷം എഴുതി കാണിച്ചിട്ട് 5 വർഷത്തിന് ശേഷം ദിലീപേട്ടനെ കാത്തിരിക്കുന്നത് എല്ലാവരും. ദിലീപേട്ടൻ വരാൻ വേണ്ടിയിട്ട് മഞ്ജു ചേച്ചി ദേ അവിടെ നിന്നാണ് നോക്കുക. അവിടെ നിന്ന് നോക്കിയിട്ട് കാത്തിരിക്കുന്നൊരു രംഗമാണ് ഇവിടെ വെച്ച് പ്രധാനമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഈ പുഴയും കടന്നു എന്നുള്ള സിനിമയിലെ അല്ലേ, അതൊക്കെയാണ് പ്രധാനപ്പെട്ട സീൻസ്. എന്തായാലും അപ്പോൾ അഞ്ജലിയുടെ വീടാണിത് അല്ലേ. അതെ. പിന്നെ അതിന് ശേഷം വേറെ കുറച്ച് സിനിമകളും കൂടി ഉണ്ട്. വധു ഡോക്ടറാണ്, പിന്നെ ആധാരം, പിന്നെ ആകാശത്തിലെ പറവകൾ, അങ്ങനെ ഒരുപാട് സീൻസ്, ഒരുപാട് സിനിമകൾ. ചിന്താവിഷ്ടയ ശ്യാമളയുടെ ചെറിയൊരു രംഗമുണ്ട്, അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. കുറച്ച് സിനിമകളൊക്കെ ചെറിയ ചെറിയ രംഗങ്ങൾ അതല്ല കേട്ടോ, അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ ഈ പുഴയും കടന്ന സിനിമ ലൊക്കേഷൻ അടുത്തത് കോന്നനാത്ത് വീട് കഴിഞ്ഞിട്ട് നേരെ വന്നു. ഇവിടെ ഇല്ലുണ്ട് നമ്മുടെ ദിലീപേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച വീട്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ ഈ പുഴയും കടന്ന സിനിമ ലൊക്കേഷനിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, തീർച്ചയായിട്ടും എടുത്ത് കാണുക കേട്ടോ. എന്തായാലും എടുത്ത് കാണണം. അപ്പോൾ ദേ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ദിലീപേട്ടൻ വരുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ആദ്യ ആ സിനിമയിൽ കടന്നു വരുമല്ലോ ദിലീപേട്ടൻ വീട്ടിലേക്ക്, ഏട്ടൻ്റെ സുകുമാരൻ്റെ വീട്ടിലേക്ക് വരുന്ന സീന്. അതെ, ഞാൻ വെറുതെ ദിലീനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ദിലീൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല കൂടെ, അപ്പോൾ ഞാൻ ദിലീൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാ വരുന്നത് സീനും. ഒരുപാട് സീൻസ് ഉണ്ട് ഇവിടെ ചിത്രീകരിച്ച് ദിലീപേട്ടൻ്റെ ആ ഒരു റൂമും, അതായത് ആ മറ്റേ ലെൻസ് വെച്ച് നോക്കുന്ന റൂമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മുത്തശ്ശി നമുക്ക് കുറേ 1.5 വർഷം മുന്നേ നമ്മളിവിടെ വന്നത്. ആ കുഴപ്പമില്ല മുത്തശ്ശി, വയ്ക്കൂ. ഇതാണ് നമ്മുടെ മുത്തശ്ശി, ഒന്ന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നമുക്കൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇല്ല പേരൊന്നുകൂടി പറയും മുത്തശ്ശി. കുഞ്ഞിക്കല്ല്, അതന്നെ കുഞ്ഞിക്കല്ലില്ല, അതാണ് ഇല്ല പേര്. മുത്തശ്ശി എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണു. ഇതാണ് അപ്പോൾ നമ്മുടെ ഈ പുഴയും കടന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം എല്ലാവർക്കും. ദിലീപേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ച കുഞ്ഞിക്കല്ലില്ല, അതായത് കോന്നനാത്ത് വീടിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് വീട്. അപ്പോൾ മുത്തശ്ശി ഒന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്നെന്താ വെച്ചാൽ, ഇപ്പോൾ ലൊക്കേഷൻ കാണാനല്ല, മുത്തശ്ശിയെ കണ്ടിട്ട് ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. നമ്മൾ പല ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് പരിചയപ്പെടുന്നല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുത്തശ്ശി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നാണ് ഇവിടെ, അത്രേ ഉള്ളൂ. അല്ലേ ദിലീനെ, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അതേ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അതാ ഹരിശേഷവും ചേട്ടനും ദിലീപേട്ടനും കൂടി ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടേ. ഒരുപാട് സീൻസ്, മുകളിൽ ദിലീപേട്ടൻ്റെ റൂമും, ആ ഇവിടെ ഒരു തുളസിത്തറ ഉണ്ടായിരുന്നു. അതെ, ഇവിടെ ഈ ഒരു സ്ഥലത്ത് ആ വെളിച്ചപ്പാട് എന്തോ തുള്ളണത് എന്നുള്ളൊരു സീനുണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാ കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും ഈ വീടിൻ്റെ ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് മുത്തശ്ശി ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടാം അല്ലേ. ഈ പുഴയും കടന്ന സിനിമയുടെ അടുത്ത ലൊക്കേഷൻ എത്തി നമ്മൾ. ഇത് പാലക്കാട് ജില്ലയിലെ കൊളപ്പുള്ളിക്ക് അടുത്തുള്ള പുളിക്കൽ തറവാടാണ്. ഈ ഒരു വീടിൻ്റെ മുൻപൊരു വിശദമായിട്ടുള്ളൊരു എപ്പിസോഡ്, അതായത് പ്രണയനിലാവ്, ദേവാസുരം, ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ സിനിമകളെല്ലാം ചിത്രീകരിച്ചതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ അതൊന്നും എടുത്ത് കാണുക കേട്ടോ, തീർച്ചയായിട്ടും. ഈ പുഴയും കടന്ന സിനിമയിൽ ഇവിടെ ഏതാണ്, ഈ വീട്ടിലേതാണെന്ന് വെച്ചാൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചു, അതായത് അഞ്ജലിയുടെ അമ്മാവൻ്റെ വീടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അതിലൊരു സീനിൽ നമ്മുടെ അഞ്ജലിയുടെ അമ്മാവൻ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മകളെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സീനാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീട് കാണാൻ സാധിക്കും. അപ്പോഴാണ് പുറത്തുനിന്ന് മഞ്ജു ചേച്ചി ഇങ്ങനെ അഞ്ജലി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജലിയുടെ സീൻ കാണിക്കുന്നത് വേറെ ഒരു സ്ഥലത്താട്ടോ, ഇവിടെയല്ല, അത് ആ പാടം കാണിക്കുന്നത്, ഫ്രണ്ടിൽ പാടമല്ല, ആ സീനിൽ പാടം കാണിക്കുന്നത്. അങ്ങനെ ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. പിന്നെ നമ്മുടെ ദിലീപേട്ടനും എല്ലാവരും കൂടി വീട്ടുകാരിൽ മേഘനാഥൻ ചേട്ടൻ ആങ്ങള രഘു എന്ന് പറയുന്ന കഥാപാത്രം ഈ പെങ്ങന്മാരെയൊക്കെ ഉപദ്രവിക്കും വീട്ടിലൊന്ന് തല്ലുമ്പോൾ. അതിന് ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ട് സുകുമാരനും വീട്ടുകാരും ബാക്കിയുള്ള എൻ എഫ് വർഗീസ് ചേട്ടനും ദിലീപേട്ടനും ബാക്കിയുള്ള പെങ്ങന്മാരും എല്ലാം അഞ്ജലി എല്ലാവരും കൂടി വന്ന് അമ്മാവനോട് സംസാരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവസാനം അമ്മാവൻ ഇവരെ തന്നെ പാര വെച്ച് വർത്തമാനം പറയും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ്. പ്രധാനപ്പെട്ട രംഗങ്ങൾ, അതായത് നമ്മുടെ ഒടുവിലുണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലെടുത്ത മെയിനായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഇച്ചേച്ചി, അതായത് മോഹിനി ചേച്ചി അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു കല്യാണാലോചന വരും. മിണ്ടാൻ പറ്റാത്ത ഒരു ക്യാരക്ടറല്ലേ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആലോചന വരുമ്പോൾ ആ ആലോചനയ്ക്ക് നിശ്ചയത്തിന് അമ്മാമൻ വരണം, അമ്മാവൻ ഒരാളായിട്ട് വരണമെന്ന് ദിലീപേട്ടൻ റിക്വസ്റ്റ് ചെയ്യാൻ വരുന്ന ഇവിടെയാണ്. അതിൽ ഈ തൂണുകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അത് ഈ ഒരു ആംഗിളിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ
ഇവിടെ നിന്നുള്ള ഒരു ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. നെടുമുടി പണിച്ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. പ്രധാനമായിട്ടും അപ്പോൾ ഈ പുഴയും കടന്നു നല്ല സിനിമയും അതിലെ ഒരു ഈ രംഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പുളിക്കൽ വീട്ടിൽ എടുത്ത സീൻസ് കേട്ടോ. ഒന്ന് വേഗം നടക്കുക, അല്ലെങ്കിൽ ബസ് ബസ്സിന്റെ പാട്ടിന് പോകും. കാര്യമായിട്ട് സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴാണ് അതല്ലേ പോകട്ടെ. ോള് മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ മതി. കാശിന് പകരം പുളിങ്കുരി മതിയാവോ കല്യാണ ചെലവ്? നന്നാവും, വളരെ നന്നാവും. അയൽക്കാരന്റെ ഉത്തരവാദിത്തമാകുമ്പോ വളരെ വളരെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ പുഴയും കടന്ന് 1996 പുറത്തിറങ്ങിയ പാതിര പുള്ളുണർന്നു. ആ ഒരു പാട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരും ഇവിടൊക്കെ നിൽക്കുമ്പോൾ. കോന്നനാത്ത് വീട് കുഞ്ഞിക്കല്ലില്ല, ഇതേ അവിടെ കുഞ്ഞിക്കല്ലില്ല. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഈ വീട് എടുക്കാൻ പെർമിഷൻ തന്ന കോന്നനാത്ത് വീട്ടിൽ എടുക്കാൻ പെർമിഷൻ തന്ന സന്ദീപേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് ടോ. അപ്പോൾ അത് പ്രത്യേകം പറയണു. അപ്പോൾ എന്തായാലും അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ശ്രീജിത്ത് വ്ളോഗിൽ ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അതേവരേക്കും ഗുഡ് ബൈ.